പേരിനെ അർത്ഥവത്താക്കി സമൂഹ നന്മയ്ക്കായി വിശ്രമമില്ലാതെ സേവനം ചെയ്യുകയാണ് വാളാട് പുത്തൂർ റെസ്ക്യൂ ടീം. സമപ്രായക്കാരായ പലരും നേരം പോക്കിനായി മൊബൈലിനെയും മറ്റും ആശ്രയിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യുകയാണ് പുത്തൂരിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ. രണ്ടു വർഷത്തെ പ്രളയകാലത്ത് വിവരണാതീതമായ പ്രവർത്തനമാണ് ഇവർ കാഴ്ചവെച്ചത്. അത് പുത്തുമലയിലെ ഉരുൾപൊട്ടലിൽ പങ്കെടുത്തതിൽ വരെ എത്തി നിൽക്കുന്നു. ഇന്നിപ്പോൾ കോവിഡ്-19 എന്ന മഹാമാരിയുടെ കാലത്തും കാരുണ്യ നിതാന്ത ജാഗ്രതയിലാണ്. ചെക്ക് പോസ്റ്റുകളിൽ വിവിധ വകുപ്പുകൾക്കൊപ്പം നടത്തിയ പ്രവർത്തനം മുതൽ ബത്തേരിയിലെ സർക്കാർ ക്വാറന്റൈൻ സംവിധാനത്തിൽ വരെ സേവനമെത്തി നിൽക്കുന്നു. ഇപ്പോൾ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന തവിഞ്ഞാൽ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലേക്ക് വെള്ളം എത്തിക്കുകയാണ് ഇവർ. ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ വീട്ടുകാർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞങ്ങൾ ഈ കൊറോണ സമയത്ത് തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ കുടിവെള്ളത്തിന് വിളിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു 3-4 കോളനിയിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് നമ്മളെ നടുവിലെ കോളനി, പിന്നെ കുലുവീട് കോളനി, പിന്നെ നമ്മളെ പാത്തിക്കമൂല കോളനി, അപ്പോൾ പിന്നെ പാലോട്ടിവിടെ കോളനി. പിന്നെ അതുകൂടാതെ പുത്തൂര് നമ്മളെ പരിസരത്ത് ആ ഭാഗങ്ങളിൽ ഒരു 10 വീടുകൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ബാവലി ചെക്ക് പോസ്റ്റിൽ ആരോഗ്യ വകുപ്പുമായി ചേർന്നുകൊണ്ട് ചെക്ക് പോസ്റ്റിൽ ബോധവൽക്കരണവും പിന്നെ വണ്ടി വാഹന പരിശോധനയിലൊക്കെ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ഏകദേശം 10 ദിവസത്തോളം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ക്വാറന്റൈനിൽ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് വയനാട് സ്ക്വയർ അതിലുണ്ടായിരുന്നു. ഒരു 5 ദിവസം അവിടെ ഉണ്ടായിരുന്നു ആരോഗ്യ വകുപ്പുമായി ചേർന്നുകൊണ്ട്. അതേപോലെ തന്നെ ഭക്ഷ്യദാന കിറ്റ് വിതരണം ചെയ്തിട്ടുണ്ട് 10-50 കുടുംബങ്ങൾക്ക്. ഏത് കുന്നിൻ മുകളിലും ഒരു ഫോൺ കോളിൽ ഇവർ വെള്ളമെത്തിക്കും. നാലോളം കോളനിക്കാർ കാരുണ്യയുടെ കാരുണ്യത്തിനായി കാത്തുനിൽക്കുന്നുണ്ട്. വിവിധ സംഘടനകളും വ്യക്തികളും ഇവരെ സഹായിക്കുന്നു. റെസ്ക്യൂ ടീമുകളെ പോലെയുള്ളവരുടെ സേവനം അത്യാവശ്യമായി വരുന്ന കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അതിന് ഇവർക്ക് വേണ്ട പ്രോത്സാഹനം എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നും ഇവർ അഭ്യർത്ഥിക്കുന്നു. ദേവദാസ്, വയനാട് ഡിവിഷൻ, വാളാട്.